നമ്മളെ ഈ മനോരമ ഒക്കെ വാരികകളില്ലേ, അതിനകത്ത് നമ്മൾ ഈ നോവലിലൊക്കെ ചില പടം വരച്ച് ഉസൂട്ടി എന്നൊക്കെ പറഞ്ഞ് പടം വരച്ച് വരികയല്ലേ, ആ ഒരു ലുക്കുണ്ട്. അനുരാഗ വിലോചനനായി അതിലേറെ ഞാൻ ചോദിച്ചടുത്ത് ചങ്ങനാശ്ശേരി വീട്ടിൽ പോയിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ആ എന്താ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഒക്കെ മേടിച്ച് നോക്കിയിട്ട് എന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പൊന്നിയൻ സെൽവൻ മലയാളത്തില് ജയം രവിയുടെ വോയിസ് ഡബ് ചെയ്ത കൈലാശാന്ന് പലർക്കും അറിയില്ല. അതായിരുന്നു അവരുടെ ആദ്യത്തെ എഗ്രിമെന്റിലുള്ള ഇത് റിലീസ് ചെയ്യുന്നവരെ നീ ആണെന്നും കാണും. കലാത് കഴിഞ്ഞോ ഒന്ന് പറയാം. നല്ല പ്രയാസമാ, ഹെവി പെർഫോമൻസ് ഇറങ്ങണേ. ഒന്നും രാശിയുടെ കവറായി പോയപ്പോ നിർത്തു 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 തന്ത ഈ പടത്തിൽ വേണോ വേണ്ടേ, തന്ത വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് മഹാറാണി എന്ന് പറയുന്ന സിനിമയിലേക്ക് നിങ്ങൾ എത്തുന്നത്? ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വളരെ രസകരമായി എന്ന് തോന്നിയ, അതിപ്പോൾ നമ്മൾ സാധാരണ പ്രൊമോഷൻസ് പറയുന്ന ഒരു അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നതല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഒരു ഒരു സ്ക്രിപ്റ്റും കഥയും. ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണ് അതിൻ്റെ സിനിമാറ്റിക് വേർഷൻ ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഒരു ഒരു സൗഹൃദത്തിൻ്റെ ഒരു കോളെന്നതിനെക്കാട്ടിൽ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതിൽ മഹാറാണി ഒരു വലിയ സന്തോഷമുണ്ട്. അൻസാർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഇയാളെ ബ്രില്ലിയൻ്റ് എന്നാണ് കൂടുതലും വിളിക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രമാണ്. ഇത്തിരി ദേഷ്യമൊക്കെ ഉള്ള ഒരു ആളാണോ? ദേഷ്യമല്ല, ഒരു സ്ഥലത്ത് അയാൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്തിന് വന്നിട്ടുണ്ടാവും ചിലപ്പം, അത്രയൊക്കെ ഉള്ളൂ. ജോൺ ചേട്ടൻ എങ്ങനെയാ? ഞാൻ വന്നത് എനിക്ക് ഒരു ദിവസം എന്നെ കോഴിക്കോട് രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയാ ഡിസംബറൊക്കെ തിരക്കാണോ? രഞ്ജിത്തേട്ടാ പറ രഞ്ജിത്താ, ആ പടം വരുന്നുണ്ട്, ഗോൾഡ് കോയിൻ പുള്ളിയുടെ കമ്പനിയാണ് നിർമ്മിക്കുന്നത്, മാർത്താണ്ഡനാണ് സംവിധായകൻ, രതീഷ് രവി റൈറ്റർ, അതിലൊരു ഒരു 10-25 ദിവസം 20 ദിവസം വേണ്ടി വരും, അവർ വന്ന് കഥ പറയും എന്നോ ഞാൻ ആയിക്കോട്ടെ ചേട്ടാ. അങ്ങനെ വന്ന് കഥ പറയുന്നു. അപ്പോൾ കഥ എന്നോട് പറയുന്നത് മാർത്താണ്ഡനൊക്കെ വന്നിട്ട് പറഞ്ഞു, ഈ റോള് ശരിക്കും ഞങ്ങൾ വേറൊരാളെ വെച്ചിരുന്ന ചോദിച്ചിട്ടാ. അപ്പം രഞ്ജേട്ടൻ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ഇത് ജോണി ചെയ്യട്ടെ, അവനൊരു ചേഞ്ച് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനതുവരെ അച്ഛൻ വേഷങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, തമാശ അളിയനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ രഞ്ജേട്ടൻ എനിക്കൊരു ചേഞ്ച് ആവട്ടെ, പിന്നെ ഞാനത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം കൊടുത്തിട്ടാണ് പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തത്. പിന്നീട് രഞ്ജേട്ടൻ ഞാൻ പറഞ്ഞു വേറെ പ്രൊഡക്ഷൻ നായാട്ടം അങ്ങനെ സിനിമയുടെ ഇത് വേറിട്ട് രഞ്ജേട്ടൻ ആ പ്രൊഡക്ഷൻ മാറി വേറെ പ്രൊഡ്യൂസേഴ്സായി. അപ്പോഴും ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ നിന്നു ഒരു ഡേ കുറേ പടം നീണ്ടു. അങ്ങനെയാണ് അപ്പോഴേക്കും ഇത് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിനു മുമ്പ് കുറേ അച്ഛൻ വേഷങ്ങൾ ഓൾറെഡി ചെയ്തു. ഞാൻ വളരെ എൻജോയ് ചെയ്ത സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മക്കളായിട്ട് ഷൈൻ ടോം ജാക്കോയും റോഷനുമായിരുന്നു, വൈഫ് നമ്മുടെ നിഷാ സാറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കുടുംബം എനിക്കൊരു അമ്മയുണ്ട്. പിന്നെ ഇവരൊക്കെ ഈ പറഞ്ഞാൽ എൻ്റെ മക്കളുടെ കൂട്ടുകാരും അങ്ങനെയൊക്കെ വരുന്ന കഥാപാത്രങ്ങളാണ്, അവരെയൊക്കെ ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഒരുപാട് പേര് ഒത്തിരി ഒരേ ഒരു ഫ്രെയിമിൽ തന്നെ 10-30 ആർട്ടിസ്റ്റുകളുള്ള സീനുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. വന്ന സമയത്ത് ഇപ്പോൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആക്ടിങ്ങിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആക്ടിങ്ങിന് അവസരങ്ങളുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ അവസരങ്ങളില്ലെങ്കിൽ വീണ്ടും തിരിച്ചു സംവിധാനത്തിലേക്ക് തന്നെ പോകണം. അവസരങ്ങളുള്ളപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. സിനിമയിലാണെങ്കിലും ജീവിതത്തിലായാലും കുട്ടിയായാലും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക, അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അത് ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു സിനിമ ഡയറക്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനത്തെ ഒരു സിനിമയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആളുകൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന രസിക്കുന്ന സിനിമ തന്നെയായിരിക്കും അത്. അല്ലാതെ ഒരു ഒരു ആളുകൾ ഇഷ്ടപ്പെടാത്ത അല്ല ആളുകൾ കയറാത്ത തിയേറ്ററിൽ അങ്ങനത്തെ ഒരു നല്ല സിനിമ ഞാൻ താല്പര്യം. ആളുകൾ കയറുന്ന ഒരു നല്ല സിനിമയാണെന്ന് ആഗ്രഹമുണ്ട്. പണ്ടത്തെ പോലെ തന്നെ നീലത്താമരയാണ് കൈലാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു സിനിമ. പക്ഷേ നീലത്താമര തന്ന ഒരു ഫെയിം ഉണ്ടല്ലോ, അത് പിന്നീട് സിനിമകളിൽ അത്ര ഒരു ഫെയിം അങ്ങ് കിട്ടിയില്ല എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നുമോ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ സിനിമയിലേക്ക് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. നമുക്ക് സിനിമയുടെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇയാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ, ഇയാളിപ്പോൾ ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. ഇപ്പം നീലത്താമര പറയുമ്പോൾ, നീലത്താമര ഇപ്പോഴും നിങ്ങൾ സംസാരിച്ചത് നമ്മൾ ഏതാണ്ടൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയാണ്. അത് ആ സിനിമയുടെ ഇമ്പാക്റ്റാണ്. എം ടി സാറ് പോലുള്ളൊരു വലിയ റൈറ്റർ, ലാൽ ജോസഫ് പോലുള്ളൊരു സംവിധായകൻ, സുരേഷ് കുമാർ പോലൊരു വലിയ പ്രൊഡ്യൂസർ, വിദ്യാസാഗർ പോലുള്ളൊരു മ്യൂസിഷ്യൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ കോമ്പിനേഷനാണ് ആ സിനിമ. അപ്പോൾ ആ സിനിമ ബീറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കാവുന്ന ഒരു കഥാപാത്രം, ഞാൻ ഇതിനിടയ്ക്ക് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ആ കഥാപാത്രം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ചുണ്ട്.
അതിന് മുകളിൽ നിൽക്കാവുന്ന ഒരു വേഷം ചെയ്യുന്നവരെ ഈ ചോദ്യം ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അല്ലേ ചോദിച്ചേട്ടാ? തീർച്ചയായും. കാരണം ഞാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലത്ത് ഞാൻ ചോദിച്ചടുത്ത് ചങ്ങനാശ്ശേരി വീട്ടിൽ പോയിട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നെന്നോട് വളരെ ആത്മാർത്ഥമായിട്ടും അന്ന് നമ്മൾ ഈ ചാൻസൊക്കെ ചോദിച്ച് നടക്കുന്ന കാലത്ത് നമ്മളിൽ ഈ ആൽബമാണ്, കുറേ ഫോട്ടോസൊക്കെ കൊണ്ടാണ് നടക്കുക. അതുപോലെ ഈ സി ഡിയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് കൊണ്ട് നടക്കും. കാരണം പിന്നെ നമ്മൾ പ്രിൻ്റ് നടക്കും. ഇപ്പോഴത്തെ പോലെ ചാൻസ് വയ്ക്കാൻ പറ്റുന്നൊരു കാലമല്ലത്. അതിനുശേഷം ഞാൻ ചോദിച്ചാൽ പല ലൊക്കേഷനുകളിൽ ഞാനിപ്പോഴും പോകുന്നത് ഡി ഡി നമ്മുടെ അവിടെ ദിലീപേട്ടൻ്റെ എല്ലാ ഒരു ഷൂട്ടിൽ പാട്ടെടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനവിടെ വന്നിട്ട് കുറേ ജൂണിയർ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും ജോണി ചേട്ടനെ നമുക്ക് നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ ചോദ്യത്തിന് മാറിപ്പോയതല്ല. അവരുടെയൊക്കെ കൂടെ നമ്മളിരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, അതിനുശേഷം സിനിമകൾ അഭിനയിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ബേസിക് സന്തോഷം. ഞാനിവിടെ ഉണ്ടല്ലോ. അല്ലാതെ ഒന്നിനെ വെച്ചിട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് കമ്പയർ ചെയ്ത് എനിക്കങ്ങനെ തോന്നാറില്ല. കഴിഞ്ഞ 2010 മുതൽ ഞാൻ വേറൊരു ജോലിയും ചെയ്തിട്ടില്ല, ഞാൻ സിനിമ മാത്രം ചെയ്തിട്ടുള്ളൂ. വളരെ പ്രതിഭാധരരായ എന്നാൽ പുതിയതായ ഒക്കെ പലതരത്തിലുള്ള ആൾക്കാർക്കൊപ്പം സിനിമകൾ ചെയ്യാൻ പറ്റുന്നു. ലാലേട്ടൻ്റെ കൂടെ ഞാനൊരു 7 സിനിമകൾ ചെയ്തു, മമ്മൂക്കയുടെ കൂടെ ഒരു 6 സിനിമകൾ ചെയ്തു. വൈശാഖേട്ടൻ പോലെ, മാർത്താണ്ഡൻ പോലെ, അജയ് വാസുദേവൻ പോലെ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജയരാജ് സാറ് പോലുള്ള അങ്ങനെ പലരുടെ കൂടെ നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇപ്പോൾ പറഞ്ഞ പോലെയാണ്, ആ അവസരം നമുക്കറിയില്ല ഏതാണ് കൂടുതൽ വർക്കാവുന്നതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ അതിനെ. ഹൈലൈറ്റ്സ് എനിക്ക് തോന്നുന്നു, ഞാൻ ഹൈലൈറ്റ്സ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഹൈലൈറ്റ്സ് ഞാൻ നന്നായിട്ടല്ലേ ഹൈലൈറ്റിനോട് ബിഹേവ് ചെയ്ത്. ഇതാണ് കേട്ടോ വളരെ ആത്മവിശ്വാസം തരുന്ന വാക്കുകളായിരുന്നു അന്ന് ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം പറയാൻ പറ്റില്ല, നമ്മളാ ടെൻഷൻ്റെ ഒക്കെ പുറത്തിരിക്കുമ്പോഴേ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ നോക്കാം അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിലേ അവർക്ക് വേദന ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് അല്ല, എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ചേട്ടൻ നന്നായിട്ടാണ് നമ്മളെ, അതൊരു ഭാഗ്യമാണ്. അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സംവിധായകരെ കാണാൻ ചാൻസ് ചോദിച്ചു. ഇന്ന് ചാൻസ് ചോദിക്കാൻ കുറേ കൂടി എളുപ്പമാണ്, നമുക്ക് അവരെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കാം. അന്ന് അങ്ങനെയല്ല, ഇവരുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഞാൻ ജോൺചേട്ടന് ഇന്ന ദിവസം ചങ്ങനാശ്ശേരി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വഴി കൂടെ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തെത്തി. അന്ന് പഴയ വീട്ടിലാണ്, അന്ന് പുതിയ വീട് പണിയാണ്. അവിടെ വീട് പണിയുടെ അവിടെ വരും എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. അങ്ങനെ ഞാൻ പോയിട്ട് ആദ്യം അവിടെ നിന്ന്, അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ വീട് പണി നോക്കാൻ വേണ്ടിയിട്ടേ ജോൺ ചേട്ടൻ ഒരു ഓട്ടോയിൽ വന്നിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഈ വീട് പണി അറിയാമല്ലോ, കുറേ ദിവസത്തിന് ശേഷം വന്നേക്കാണ് ഇവിടെ. ചിലപ്പോൾ നമ്മൾ മനസ്സ് വിചാരിച്ച പോലെ ആയിരിക്കില്ല വന്നിട്ടുണ്ടാവുക, പറഞ്ഞ പോലെ ആയിരിക്കില്ല, അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഇതൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോഴാണ് കറക്റ്റ്. അപ്പോഴാണ് ഒരുത്തൻ അവിടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് മറ്റേ ആൽബവും. എന്താ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാൾ, അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നേക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ ഒക്കെ മേടിച്ച് നോക്കിയിട്ട് മനൊരു 5 നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീടിൻ്റെ ആൾക്കാരോടൊക്കെ ഭയങ്കര ചൂടാണ്, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ആ സീൻ. ഏയ് നമ്മളിത് ഇവിടെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ്, എന്തൊക്കെയോ ഈ പണി തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. നമ്മളാ മുകളിലാണ് വീട്, ഞാൻ ഇപ്പോഴും ഓർക്കണ്ടോ വീട് പണിയുന്നത്. ഇപ്പുറത്ത് നിർത്തിയിട്ട് എന്നോട് ചോദിച്ച് വീട്ടിലായിരിക്കേണ്ടത് എന്താണ്, നീ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 ഫോട്ടോ ഒക്കെ കൊടുത്ത്. അപ്പോൾ അന്ന് ഈ ഫോട്ടോയുടെ പുറയിൽ നമ്മൾ മൊബൈൽ നമ്പർ എഴുതി കൊടുക്കും, കാരണം നമ്മൾ വിളിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല അന്ന്. അങ്ങനെ ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മളോട് വളരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് മാത്രം നോക്കിയിരിക്കരുത് കേട്ടോ. ഞാൻ ഇപ്പോഴും ജോണി ചേട്ടാ അന്ന് പറഞ്ഞൊരു സാധനം, നീ നമുക്കൊക്കെ സിനിമകൾ നോക്കാം, ഇത് മാത്രമല്ല ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു അതൊരു പ്രതീക്ഷയാണ് ഒരു വരുന്നൊരാൾക്ക്. അല്ലേ, അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അല്ല പിന്നെ ഞാൻ നീലത്താമരയുടെ പൂജയ്ക്ക് പോയപ്പോൾ കൈലാഷാണ് നായകൻ ലാലു പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ ലാലിനോട് പറഞ്ഞായിരുന്നു നമ്മളീ മനോരമ ഒക്കെ വാരികകളില്ലേ, അതിനകത്ത് നമ്മൾ ഈ നോവലിലൊക്കെ ചില പടം വരച്ച് ഉസൂട്ടി എന്നൊക്കെ പറഞ്ഞ് പടം വരച്ച് വരികയല്ലേ, ആ ഒരു ലുക്കുണ്ട്, നല്ല കാസ്റ്റിംഗ് ആണെന്നൊക്കെ അന്ന് ഞാൻ ലാലിനോട് പറഞ്ഞായിരുന്നു. ഈ ജോൺസന്റെ വേറെ വേറെയും പറയാം. അതിനപ്പുറത്ത് ഈ കുറച്ച് നാൾ നമ്മുടെ ഈ ജോൺസൺ ഞങ്ങൾ ഒരേ സ്ഥലത്ത് താമസിച്ചു. ജോൺസൺ അതിഗംഭീരമായ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ, അതിഗംഭീരമായ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അന്ന് ചേച്ചിയൊക്കെ ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം എന്നെ ഇടയ്ക്ക് വിളിക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, വേടാ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു ദിവസം തന്നെ വിളിച്ചു, എടാ മിക്സി കേടാ, നീ വീട്ടിൽ മിക്സി എടുത്തിരിക്കൊണ്ട് വരും, ഇനി നീ പോയിട്ടൊരു 2 കഴിഞ്ഞു ഒരു നല്ല സാധനം ഉണ്ടാക്കിത്തരാം. അങ്ങനെ ആ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനും ഞാൻ പറഞ്ഞത് ലൈഫിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം ഉണ്ടാവും, പക്ഷേ ഇന്നതെല്ലാം കഴിഞ്ഞ് നമ്മൾ
ഒരുമിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കുന്നു. എനിക്കിതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമോഷൻ വേറെയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ടോ ഈ സിനിമയ്ക്കുള്ളിൽ, നമ്മളത് നിർബന്ധമായും പറയേണ്ട കാര്യമാണ്. ജോണി ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു മാർത്താണ്ഡൻ. ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അല്ലേ, മാർത്താണ്ഡൻ ആദ്യം ഒരു പടം ബ്രിട്ടീഷ് മാർക്കറ്റിൻ്റെ മാർത്താണ്ഡൻ ആദ്യം വരുന്നത്. അപ്പം ഞാൻ അസോസിയേറ്റ് ആണ് സാർക്കറുടെ. അപ്പം മാർത്താണ്ഡൻ അപ്രൻറ്റീസായിട്ട് അസോസിയേറ്റായിട്ട് ആദ്യമായിട്ട് വരുന്ന മാർത്താണ്ഡൻ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത ഒരാൾ, ഞാനിപ്പോഴും ഓർക്കുന്നത് ജോണി ചേട്ടൻ വന്ന് ജോയിൻ ചെയ്ത് ഒക്കെ ഇരിക്കുമ്പം മറ്റേ ഈ ഈ സിനിമയുടെ ഒരു പ്രത്യേകത രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. മറ്റേ നമ്മൾ പല സീൻസാണ് ഇവിടെ നിന്ന് എടുക്കുക, അങ്ങനെയല്ല, ഇത് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എല്ലാ സീനിലും ഈ പറയുന്ന 10 25 30 ആർട്ടിസ്റ്റാണ് അങ്ങനെ നിൽക്കുക. അപ്പോൾ അവരവർ അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ ഇത്രയും പേരെ നോക്കാൻ എളുപ്പമല്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവനവൻ്റെ കണ്ടിന്യൂറ്റി, എന്താ ഡയലോഗ് പറഞ്ഞ്, എവിടെ നിന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഈ സിനിമ. ഭയങ്കര സ്ട്രെയിൻ സിനിമയാണിത്. ഈ പോയിന്റിൽ മറ്റുള്ളവരുടെ എല്ലാവരോടും വന്ന് മാർത്താണ്ഡന് പറയാം, ഏ നീ കൈയെടുത്ത് അങ്ങനെ വേണ്ട കേട്ടോ, നീ ഇതിങ്ങനെ പറഞ്ഞാൽ മതി, ജോണി ചേട്ടൻ ഗുരുവാണല്ലോ. അപ്പോൾ മാർത്തു ഒരേ സമയം നടനും എന്നാൽ ഗുരുതുലിനെ കാണുന്ന ഒരാൾ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുമ്പം പറഞ്ഞു 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 വന്നിട്ട് ഇവിടെ വരുമ്പോൾ ടോൺ മാറും. അങ്ങനത്തെ ചില മൊമെൻസും ഈ സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഈ ചിലപ്പം ഈ ഒരു മറ്റൊരു ഭയങ്കര രസമായിരുന്നു, ഒരു വലിയ സീനെടുക്കുക. അപ്പോൾ ഈ ഷൈൻ ഇച്ചിരി ആ ക്യാരക്ടർ ഇച്ചിരി ഓർഡർ തെറ്റി ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ പോയിട്ട് മൊത്തത്തിൽ എന്നെ അങ്ങ്, ഞാൻ അച്ഛനാ, എന്നെ അങ്ങ് കവർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, തന്ത വേണ്ടെന്ന് തോന്നുന്നുണ്ടോ, എങ്കിലൊക്കെ വെച്ചോ, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മൊത്തം കവറാണ് എനിക്ക് പറയണ്ട്. ബാക്കി വേറെ ഉപയോഗിച്ച് അതൊന്നും പറയുന്നില്ല. അതായത് അത് ഭയങ്കര ഇൻസ്റ്റന്റ് അടിയായിരുന്നു, ഭയങ്കര ഹെവി പെർഫോമൻസ് എടുക്കണേ. ഒന്ന് രണ്ട് പ്രാവശ്യം കവറായി പോയപ്പോൾ നിർത്ത് നിർത്ത് നിർത്ത്, തന്ത ഈ പടത്തിൽ വേണോ വേണ്ടേ, വളരെ സ്പോർട്ടീവായിട്ടുള്ളൊരു ഡയറക്ഷന്റെ അതുകൂടെ കിടക്കുന്നതുകൊണ്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാലോ കവറാകുന്നുണ്ട്. ഇപ്പം അതൊക്കെ അത്യാവശ്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സ്വഭാവമായിട്ട് മനസ്സിലാവും. പിന്നെ ഡയറക്ടർ ആയിരുന്നത് ആക്ടിങ്ങിന് വളരെ ഗുണമായിട്ടുണ്ട്. കാരണം ഈ പൊസിഷൻ്റെ കാര്യത്തിലും ചില കാര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഒരു ഷോട്ടോ കട്ട് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. അപ്പോൾ അതൊക്കെ വേണേൽ നമുക്ക് നൈസായിട്ട് വേണം സജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, സംവിധായകനായതുകൊണ്ട് നടനായപ്പോൾ കുറേ കാര്യങ്ങളിൽ പ്ലസ് ഉണ്ട്, ഇനിയും ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളോട് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിൻ്റെ സൈഡ് പറയാമല്ലോ. ആ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളോട് ഞാൻ വളരെ നന്നായി ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ അത് അന്വേഷിച്ച് നോക്കിയത് എന്നെ ഒരു എൻ്റെ പടങ്ങളിൽ റിപ്പീറ്റ് നമുക്ക് നാല് പടം ചെയ്തു നമുക്കിടെ. ഞാനിപ്പോൾ സൈബർ ഇടങ്ങളിലെ ട്രോൾസ് ഒക്കെ അത്യാവശ്യം ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക? അതായത് നമ്മളെ ക്രിറ്റിസിസം അല്ലല്ലോ, ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ ട്രോൾസ് വരുമ്പോൾ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക? ഈ ഇതൊരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിനകത്ത് ബേസിക്കലി ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, നമ്മളൊരു ദിവസം ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ല ജോൺ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചാൻസ് ചോദിച്ചു നടക്കുന്നു. ഈ ഒരു ആക്ടർ ഉണ്ടാവുന്ന അങ്ങനെയാണ്, ഒരു ദിവസം ഇയാൾക്കൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അയാൾ ബേസിക്കലി ആ ദിവസം കൊണ്ട് ഈ പറയുന്ന പക്വതയോ എല്ലാം അറിഞ്ഞിട്ടോ ഒന്നും വരുന്നില്ല. നമ്മളൊരു സാധാരണ വീട്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് മിക്കവരും. അങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ കുറച്ച് പേരെ നമുക്ക് സിനിമയിലുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ പോലും അവരും അതുവരെ ആ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഒരാൾ കളിയാക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം പരിഹസിച്ചാൽ ആദ്യം നമുക്ക് വിഷമം വരുന്നത്, കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പിന്നെ പിന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. ആ ഈ അവർ പറഞ്ഞാലും ചില കാര്യമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നോ. പിന്നെ പിന്നെ നമ്മളത് മാറില്ലേ, അപ്പോൾ അത് എവിടെയോ ഒരു പരിചയത്തിൽ മാറി മാറി വരുന്നുണ്ട്. ഇപ്പം നമുക്കതത് ഫീൽ ചെയ്യാം. പക്ഷേ ഒരു കാലത്ത് ആദ്യമൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ എന്തിനാ നമ്മളെന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കണം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അത് നമ്മൾ ഭയങ്കര ചെറുതാവുന്നതുകൊണ്ടാണ്. പക്ഷെ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും, നമ്മളെക്കുറിച്ച് പറയുന്നില്ലേ ഒരാ ഒന്നോ രണ്ടോ പേർ, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാൾ, നമ്മളോട് ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലാത്ത ഒരാൾ ഒരു സ്ഥലത്തിരുന്ന് നമ്മളെക്കുറിച്ച് പറയുന്നു. മീൻസ് അയാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തോ ഒരു ചെറിയ എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്സ് കൊണ്ടാണല്ലോ അയാൾ നമ്മളെ ശ്രദ്ധിച്ചേ. പൊന്നിയൻ സെൽവൻ മലയാളത്തിൽ ജയം രവിയുടെ വോയിസ് ഡബ് ചെയ്ത കൈലാഷ് എന്ന് പലർക്കും അറിയില്ല ഇപ്പോഴും. ആ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെയാണ്, ജോണി ചേട്ടൻ പറഞ്ഞൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കൊരു അവസരമാണ്, നമ്മൾ ആക്ടറാണ് എന്നും പറഞ്ഞിട്ടിരിക്കുക, അങ്ങനെയല്ല. ഇനിയും എൻ്റെ ശബ്ദം മണിരത്നം പോലുള്ളൊരു വലിയ മണിസാർ പോലുള്ള ഒരാളുടെ സിനിമ വരുന്നു, അതിൻ്റെ മലയാളം വേർഷൻ അവരുണ്ടാക്കുന്നു. സാധാരണ തമിഴ് സിനിമയ്ക്ക് നമ്മൾ മലയാളം വേർഷൻ ഉണ്ടാക്കാറില്ല, കാരണം വിജയുടെ സൂര്യയുടെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത്
ഇവർ ചെന്തമിഴാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ തമിഴ് കണ്ടാലും എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ശങ്കരാമകൃഷ്ണനാണ് നമ്മളുടെ പല സിനിമകളുടെയും ഇപ്പോൾ KGF പോലുള്ള ഒരുപാട് സിനിമകളിലെ മലയാളം വേർഷൻസ് എഴുതിയുണ്ടാക്കി അതിൻ്റെ വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനൊരു സിനിമയുണ്ട്. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു, വോയിസ് ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതവർ മദ്രാസ് ടാക്കീസിന് അയച്ചു കൊടുക്കുന്നു. രണ്ടു ദിവസം പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. പ്രീതി മഹാരാജാവാണല്ലോ, നമ്മൾ ഈ രാജാവായിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു സൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതിന് ശേഷം ചെയ്ത സിനിമകളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡയലോഗൊക്കെ ഒന്ന് മര്യാദക്ക് ഒന്ന് നിർത്തി നമുക്ക് തന്നെ ആ ഇതിങ്ങനെ ആവും. കാരണം നമ്മൾ വേറൊരു ആക്ടറുടെ ലിപ്പിലാണ് നമ്മൾ ഈ സൗണ്ട് ചെയ്യുന്നത്, പിന്നെ അത് തമിഴാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ റോ റഷ് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും ഡബ് ചെയ്യുമ്പം നമ്മളിങ്ങനെ കണ്ടുപോവാണല്ലോ നമ്മുടെ ചെയ്യുമ്പം. ഇതെന്ന് പറയുന്നത് ഈ യുദ്ധവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക്സിനുള്ള പോർഷൻ പോയിട്ടുണ്ടാവും. പിന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ നമുക്ക്, കാരണം ഇത് ഇവരുടെ ഈ കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ വരച്ചൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൈമിംഗ് അപ്പുറത്തെത്തുമ്പോൾ ബാലൻസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ എനിക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവർ ഡയറക്ടേഴ്സ് അത് കാണുന്നുണ്ടാവും, നിങ്ങളത് ഇവർക്കത് പല ഇത് ഇതുണ്ടാവും, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് വോയിസ് അയച്ചു കൊടുക്കുന്നു. ഇവിടെ ഡയറക്ടർ പറഞ്ഞാലും ഇത് അവിടെ ഒരു മലയാളത്തിനൊരു ടീമുണ്ട്, അവരത് കേട്ടിട്ട് ഓക്കെ പറയണം. അത് കേട്ട് ഓക്കെ പറഞ്ഞാലാണ് മണിസാർ ഇതിൽ നിന്ന് കേൾക്കും. എന്നിട്ട് അവർ മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രിവ്യൂ അവരവിടെ ചെയ്തു. നമ്മുടെ ശബ്ദത്തിൻ്റെ ബാക്കിൽ അല്ല അതിനെ എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക് ബാക്കപ്പ് ചെയ്യുന്നു. അപ്പം എനിക്കത് പേഴ്സണലി ഭയങ്കര തള്ളാണ്. അവരത് മിക്സ് ചെയ്യുന്നു നമ്മുടെ ശബ്ദം. ഇപ്പം ശബ്ദമെങ്കിൽ ശബ്ദം അല്ലേ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു മോഡുലേഷനിൽ ഏതെങ്കിലും ഡയലോഗ് ഇപ്പോൾ പറയാൻ പറ്റുമോ? അതായിരുന്നു അവരുടെ ആദ്യത്തെ എഗ്രിമെൻറ്റിലുള്ള മനസ്സാർ അവരുടെ അവർക്കൊരു വലിയ എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മളീ പോയിട്ട് ഇതെവിടെ പോയിട്ട് എവിടെ അത് പറയുക ഇത് പറയുക അങ്ങനെയൊന്നും മാക്സിമം പറയരുത്, അത് നമ്മൾ സിനിമയിൽ ഫുൾ ഫ്രഞ്ചിട്ട് കാണേണ്ടതാണ്. അങ്ങനെ എന്നെ കൂടെ ആദ്യം ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഒപ്പിടിപ്പിച്ച് ഇത് റിലീസ് ചെയ്യുന്നവരെ നീ ആണെന്ന് ഇങ്ങനെ കലാതി കഴിഞ്ഞോ ഒന്ന് പറയാം. വേണ്ട, നല്ല പ്രയാസമാ. സിഡി മൂസയുടെ കാര്യം ചോദിക്കാത്ത ഒരു ഇൻ്റർവ്യൂ ഇല്ല പറയാം ജോണി ആൻ്റണിയുടെ. സിഡി മൂസയിലെ പാട്ടുണ്ടല്ലോ, അത് തന്നെ ഒരു സിനിമയാണെന്ന് പറയാം. കാടിറങ്ങിയു ആ പാട്ടില്ലേ, അതുപോലത്തെ പാട്ടുകളൊക്കെ ഇപ്പോഴത്തെ സിനിമകളിൽ എന്താ ഉണ്ടാവാത്തെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഒരുപാട് ദിവസം എടുക്കും അതുപോലത്തെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ, അടിക്കുക, താഴെ വീഴുക, മുകളിലോട്ട് വരയ്ക്കുക, പറക്കുക എന്നൊക്കെ പറയുന്നത് പറയാനുള്ളൂ. അതിൻ്റെ സ്ട്രെയിൻ ഓർത്തിട്ട് ആരും എടുക്കില്ല. പിന്നെ അതെല്ലാം ലൈവ് എടുത്തല്ലേ? ആ ലൈവ് എടുത്തു. അല്ലെങ്കിൽ പറഞ്ഞത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും സ്ട്രെയിൻ ഓർത്തിട്ട്. കാരണം ഒരു ഇപ്പോൾ നമ്മളൊരു മറ്റൊരു കൊറിയോഗ്രാഫി, ഒരു കൊറിയോഗ്രാഫർ വെച്ചൊരു പാട്ടാണെങ്കിൽ മൂന്ന് ദിവസം ഒരു ദിനേഷ് മാസ്റ്റർ വന്ന പാട്ട് കഴിഞ്ഞ് പോകും. ഇതെന്ന് പറഞ്ഞാൽ സീക്വൻസുകളാണ്. ഒരു ചിലപ്പോൾ ഒരു ദിവസം ഒരു സീക്വൻസ് നടക്കുകയുള്ളൂ, ചിലപ്പോൾ രണ്ട്. അങ്ങനത്തെ ഒരു 14 സീക്വൻസെങ്കിലും വേണം. എനിക്ക് ഒന്ന് ആ പടം കണ്ടു പാട്ട് കണ്ടു നോക്കും, ഒരു 10, 14, 15 സീക്വൻസ് ഉണ്ട്. ഈ 15 സീക്വൻസ് എടുക്കണമെങ്കിൽ മിനിമം 8 ദിവസം 10 ദിവസം ഷൂട്ട് ചെയ്യണം. ചുറ്റിക്കൊണ്ട് അടിക്കാതെ ആയിട്ട് വീഴുക എന്നൊക്കെ പറയാനല്ലോ, മുകളിലോട്ട് മുങ്ങി വരിക, അടിക്കുക, അങ്ങനത്തെ ഒരുപാട് ഷൂട്ടും പരിപാടികളൊക്കെ ഇന്ന് അന്ന് ഞാൻ പറഞ്ഞു മോണിറ്റർ പോലും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം ഫിലിമിലാണ് ഷൂട്ട് ചെയ്യണേ അല്ലേ, ഒരു ഫിലിം കാലഘട്ടത്തിൽ അവർ ചെയ്താണത്. ഇനിയിപ്പോൾ മഹാറാണി എന്ന സിനിമയെ പറ്റി ഇനി ഒരു വൈൻഡിങ് നോട്ട് പോലെ എന്താ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? മഹാറാണി ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ തുടങ്ങിയത് നല്ല രസമുള്ള സിനിമയാണ്. ഒരിക്കലും മിസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഫാമിലിയായിട്ട് കണ്ട് പൊട്ടിച്ചിരിക്കാവുന്ന സിനിമയാണ്. എന്നാൽ ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉള്ള സിനിമയാണ്, രസമുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പ്രൊമോഷനൊക്കെ നമ്മളൊരു സാധാരണ തിരക്കാണ് ചില പടങ്ങളിൽ വരാം. എന്നാലും ഈ പടത്തിന് ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തണമെന്നൊരാഗ്രഹമുണ്ട്, കാരണം ഇത് കൂടുതൽ ആളുകൾ കാണണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ, വളരെ പ്രത്യാശയോടെ ഞാൻ പറയുന്നു, നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹാറാണി സാധാരണ ഈ നായകൻ നായിക അല്ലെങ്കിൽ വില്ലൻ അങ്ങനത്തെ ഒരു ഒരു ഗ്രാമർ സിനിമയല്ല, ഇതൊരു സിനിമയാണ്, ഇതൊരു മാർത്താണ്ഡൻ്റെ സിനിമയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ കഥാപാത്രങ്ങളെ കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും വെറുതെ പേരല്ല, ഐഡൻറ്റിറ്റി ഉള്ള സിനിമയാണ് അല്ലേ. എല്ലാ കഥാപാത്രങ്ങൾക്കും അവർ വെറുതെ, ആരും ഈ സിനിമ വെറുതെ വരുന്നില്ല, അവർക്ക് അവരുടെ ഒരു കാര്യത്തിനാണ് അവർ വരുന്നത്. ഇതിനകത്ത് ആരും തമാശ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ചിരിക്കും. അതാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. മഹാറാണി നിങ്ങൾക്ക് അല്പസമയം ഈ ഫോണും അല്ലെങ്കിൽ മറ്റുള്ള ഒരു 2 മണിക്കൂർ ഉള്ളൂ നമ്മുടെ സിനിമ എന്ന് മാറ്റി വെച്ചാൽ നിങ്ങൾക്കൊന്ന് എൻ്റർടൈൻഡ് ആവാൻ
സാധ്യതയുള്ളൊരു സിനിമയാണ്. ഈ സിനിമ നിങ്ങളെ മുഷ്മിപ്പിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഷുറൻസ്.